വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ മിഠായി തെരുവെന്ന്, അതായത് കോഴിക്കോടുള്ള മിഠായി തെരുവെന്ന് ഞാൻ 1000 രൂപയ്ക്ക് കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് പർച്ചേസ് ചെയ്യാനൊരു വീട്. അപ്പോൾ നമ്മൾ കോഴിക്കോട് അല്ലാത്ത ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മിഠായി തെരുവിലേക്ക് നമ്മൾ വരിക, കോഴിക്കോട് ടൗണിൽ തന്നെയാണോ അല്ലെങ്കിൽ ഉള്ളിലോട്ടാണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്നല്ലാണ്ട് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ട്രെയിനിൽ വരുന്ന ആൾക്കാർക്ക് എങ്ങനെ മിഠായി തെരുവിലേക്ക് പോകണമെന്ന് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് എസ് എം സ്ട്രീറ്റ്, മിഠായി തെരുവിൽ നിന്ന് വേറെ പേരാണ് കേട്ടോ എസ് എം സ്ട്രീറ്റ്. അപ്പോൾ ഞങ്ങൾ എസ് എം സ്ട്രീറ്റിൽ നമുക്ക് എവിടെ നിന്നാണ് ചെറിയ പൈസയ്ക്ക് സാധനങ്ങൾ കിട്ടുക, എങ്ങനത്തെ ഷോപ്പിൽ പോയാലാണ് ചെറിയ പൈസയ്ക്ക് സാധനങ്ങൾ കിട്ടുക, എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ഉള്ളത്, അങ്ങ് എസ് എം സ്ട്രീറ്റ് അല്ലെങ്കിൽ മിഠായി തെരുവിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ലുക്കാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ട്രെയിനിന് വരുന്ന ആൾക്കാർക്ക് എങ്ങനെ മിഠായി തെരുവിലേക്ക് പോവാം, ഏത് വഴിയിൽ കൂടിയാണ് പോകേണ്ടതെന്ന് കാണാം. അപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് വരുന്ന ടൈമിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഓട്ടോയ്ക്കോ ബസ്സിനൊന്നും പോകേണ്ട ആവശ്യമില്ല. കുറേ ലഗേജൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോയ്ക്ക് പോവാം, 25 രൂപ കൊടുത്താൽ മതി. പക്ഷേ അത്രയൊന്നുമില്ല, ജസ്റ്റ് ഒരു 8-10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നേരെ നടക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൻ്റെ അങ്ങേ അറ്റത്തായിട്ടാണ് ഇങ്ങനെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടാവുക. അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ ഒരു ഫുട് പാത്ത് ഉണ്ട്, അതിൽ കൂടി കയറി നടക്കുക. അതായത് നിങ്ങളിപ്പോൾ ഓട്ടോയ്ക്കാണ് പോകുന്നതെങ്കിൽ LIC എന്ന് പറഞ്ഞിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബസ്സിന് പോകുന്ന വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തപ്പം എപ്പോഴും പറയാറുണ്ട് ബസ്സിന് പോവാണെങ്കിൽ ഓട്ടോയ്ക്ക് വരികയാണെങ്കിൽ നമ്മൾ LIC എന്ന് പറഞ്ഞിട്ടാണ് കയറുക. അപ്പോൾ LIC ഇറക്കും, അത് മിഠായി തെരുവിൻ്റെ വേറൊരു എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മൾ ആ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം എത്തുമ്പം ഇതാ ഇതേപോലെ റൈറ്റ് സൈഡിലേക്കൊരു വളവുണ്ടാവും. ഇത് ഫുള്ള് ഇൻ്റർലോക്ക് ഇട്ട ഒരു റോഡാണ്. അപ്പോൾ ഇതാണ് മിഠായി തെരുവിലേക്കുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു സൈഡിൽ നിന്നുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു 8 മിനിറ്റേ ഉള്ളൂ കേട്ടോ നടക്കാൻ. അപ്പോൾ ഇതാ ഈ ഒരു റോഡ് ക്രോസ് ചെയ്ത് അപ്പുറേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലുള്ള മിഠായി തെരുവിന് എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോൾ മിഠായി തെരുവിന് 2 എൻട്രൻസിൻ്റെ മേലെയും കാണാം, ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, സ്ട്രീറ്റ് ലൈറ്റ് അല്ല അങ്ങനത്തെ കൂട്ട് ലൈറ്റ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ ഷോപ്സ് ഉണ്ട്. ഈ ഒരു സ്റ്റാർട്ടിങ്ങിലാണ് ഹൽവ അതേപോലെ സ്വീറ്റ്സിൻ്റെ ഒക്കെ ഷോപ്സ് ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പം ഷോപ്സ് അല്ലാതെ എൻ്റെ സൈഡിൽ ഇതേപോലെ കുറേ കമ്മലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കമ്മലിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20, 30, 40 ഈ 3 പ്രൈസാണ് കേട്ടോ. ഇത് ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു സെറ്റ് ഫുള്ള് 20, അതായത് ചെറിയ സ്റ്റഡ് ഫുള്ള് 20 ഇതാ. ഈ ഹുക്സൊക്കെ ഉണ്ട്, ഇതിനൊക്കെ 20 രൂപയുള്ളൂ. നമുക്കറിയാം നമ്മൾ ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 100 രൂപയിലൊന്നും കുറവുണ്ടാകുകയില്ല, അഥവാ 100 രൂപയിൽ കുറവാണെങ്കിൽ പിന്നെ അവരതിൽ ഡെലിവറി ചാർജ് എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് 100 കൂടുതലായിരിക്കും. പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഫുള്ള് 40 രൂപേൻ്റെതാണ്, ഇത്ര ഹാങ്ങിങ്സ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളിയാണ്, നല്ല രസമാണ് കാണാൻ. ഇത്ര പൈസ കുറവാണ് വിചാരിച്ചിട്ട് ക്വാളിറ്റി ഒന്നും ഒരു കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇതാ ഈ ഒരു കമലില്ലേ, ഇതിൻ്റെ വേറൊരു മോഡൽ ഞാൻ മീഷോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതിന് 177 അങ്ങനെ എത്രയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കമ്മൽ കളക്ഷൻ. ഇത് ഓരോരുത്തരുടെ കയ്യിലുള്ളതും വേറെ വേറെ ആയിരിക്കും, ഇങ്ങനെ ഓരോരുത്തരായിരിക്കും ഇതേപോലത്തെ കമ്മലിൻ്റെ ഒരു സ്റ്റാൻഡ് കൊണ്ട് നിൽക്കുക, ഒക്കെ വേറെ വേറെ ഡിസൈൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. എൻ്റെ അടുത്ത് നേരത്തെ നമ്മൾ എസ് എം സ്ട്രീറ്റിൻ്റെ വീഡിയോ ഇട്ട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാക്സി ഒക്കെ അവിടെ കിട്ടുമെന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ആ മാക്സി ഷോപ്പ് ഷൂട്ട് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ നടക്കുമ്പം ഇതേപോലത്തെ നോർമൽ ആയിട്ടുള്ള സാധാരണ പോലെയുള്ള ഷോപ്സ് ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ സാധാരണ ഷോപ്സിൽ കൊടുക്കണം, അതേ റേറ്റ് തന്നെ കൊടുക്കണം. പിന്നെ ഇതാ ഇതേപോലെ ചെറിയ ചെറിയ ഉന്തുവണ്ടിയിൽ ചെറിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും, നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റണേക്കൂട്ട്. അതൊന്നും അങ്ങനെ നോക്കിയില്ല, അത് നല്ല ചെറിയ പൈസയ്ക്ക് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതാ ഇതിൻ്റെ മിഠായി തെരുവിൻ്റെ ഇടയ്ക്കോട്ടും ഇടയ്ക്കോട്ടൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ വഴികളൊക്കെ ഉണ്ട്, അങ്ങോട്ടുമൊക്കെ ഇതേപോലെ തന്നെ ഫുള്ളാണ്. ഞാൻ ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ അപ്പുറം എനിക്ക് LIC എത്തണം, LIC എത്തിയാലേ എനിക്ക് എൻ്റെ ബസ് കിട്ടുള്ളൂ. അപ്പോൾ അത്രയും നേരം നടക്കുന്നത് മാത്രമേ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് ബാഗ് വിൽക്കുന്ന സ്ഥലം. ഇത് ഈ മിഠായി തെരുവിൻ്റെ നേരെ സെൻട്രലായിട്ടാണ്, ഇതേപോലെ വേറെ ഈ നേരെയുള്ള റൂട്ടിലൊന്നും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ബാക്ക് പാക്കും ചെറിയ നമ്മളെ പേഴ്സും അതേപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ബാഗ് ഉണ്ട്, ഏതെടുത്താലും 200 രൂപയാണ് കേട്ടോ. ഇത്
ഇപ്പം നിങ്ങൾ കേട്ടില്ലേ, ഓഫറുള്ള ഷോപ്സിൻ്റെ മുന്നിലെത്തുമ്പോൾ ഇതേപോലെ അവരിങ്ങനെ വിളിച്ച് പറയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ടോപ്പൊക്കെ തിരഞ്ഞ് സെലക്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ അവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ 300, 4 എണ്ണം എടുത്താൽ 500, 2 എണ്ണം എടുത്താൽ 500, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ 1 എണ്ണം ഐറ്റം തരും. അപ്പോൾ നമുക്ക് 1 എണ്ണം 75 രൂപേൻ്റെ ടോപ്പൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കായിരിക്കും അത് നമ്മൾ തിരഞ്ഞെടുക്കണം. പിന്നെ ഇങ്ങനെ നേരെ തൂക്കിയിട്ടതൊക്കെ സാധാരണ നോർമൽ പ്രൈസിൻ്റെതാണ്. പിന്നെ ഇത് ഈ ഒരു സെക്ഷനിലെ ലെഗിങ്സും ജെഗ്ഗിങ്സും പലാസോസൊക്കെയാണ്. ഇതും അതേപോലെ തന്നെ 4 എണ്ണം 300 രൂപയ്ക്കൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതൊക്കെ ഷോളാണ് കേട്ടോ. ഈ ഷോളൊക്കെ തുടങ്ങുന്നത് 100 രൂപയ്ക്കാണ്. നല്ല അടിപൊളി കോട്ടൻ്റെതും റയോണിൻ്റെതും ഷിഫോണിൻ്റെതും ഒക്കെ ഷോൾസ് ഉണ്ട്. നല്ല കളക്ഷനാണ്. പിന്നെ എല്ലാ ദിവസവും ഒരേ കടയിലായിരിക്കില്ല കേട്ടോ ഓഫറുള്ളത്. നമ്മൾ ജസ്റ്റ് ഓഫർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ പറയണ ഷോപ്പിൽ കയറിയാൽ മതി. പിന്നെ വേറെ ഈ ഒരു ഷോപ്പിലായിരുന്നു ഓഫർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നല്ല ആളുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ കയറി നോക്കി. അപ്പോൾ നല്ല അടിപൊളി ടോപ്സ് ഉണ്ട്. ഈ കൂട്ടിയിട്ടേക്കുന്നത് ഫുള്ളും 4 എണ്ണത്തിന് 300 രൂപ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ടോപ്പിന് 75 രൂപയെ വരണുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ചിലർ പറയുന്നുണ്ട് കുറച്ച് കംപ്ലയിൻ്റൊക്കെ ഉള്ള ടോപ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ ഞാനിപ്പോൾ ഈ എടുത്ത ടോപ്പിനൊന്നും ഒരു കുഴപ്പമില്ല, ഒരു കംപ്ലയിൻറ്റും ഇല്ല. നല്ല ഫുൾ ലോങ് ടോപ്പൊക്കെയാണ്, നല്ല കളറാണ്. 75 രൂപയ്ക്ക് ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ല. ഇതിൻ്റെ മെറ്റീരിയൽ തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ പോലും അതിനേക്കാളും പ്രൈസ് ഉണ്ടാവും. പിന്നെ എന്താ ഈ ഒരു ടോപ്പൊക്കെ കണ്ടോ, ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ഡാമേജ് ഉണ്ട് കണ്ടോ. ആ ഡിസൈൻ വരണതിന് താഴെ ചെറുതായിട്ടൊന്ന് പിഞ്ചിയിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം ടോപ്പിൻ്റെ വേറൊരു കളറ് ഞങ്ങൾ വേറൊരു നല്ല ഷോപ്പിൽ ചോദിച്ചപ്പോൾ 1750 അവർ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ആ ഡാമേജ് ഉള്ളതുകൊണ്ടായിരിക്കും ഇവർ ഇതിനിട്ടത്. പക്ഷേ അത് 75 രൂപേൻ്റെ സെക്ഷനിലാണ് അവരിട്ടത്. അപ്പം വീട്ടിൽ കൂടെ ഒക്കെ ഇടാനാണെങ്കിലും 75 രൂപയ്ക്ക് നമുക്കറിയാം. ഓൺലൈനിലൊക്കെ നോക്കുകയാണെങ്കിൽ 75 രൂപയ്ക്ക് ഒന്നും നമുക്ക് കിട്ടാൻ പോകണില്ല. അപ്പം ഇങ്ങനത്തൊക്കെ വാങ്ങിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ എടുത്തേക്കണ ഈ ഒരു ബ്ലൂ ടോപ്പില്ലേ, ഇതിൻ്റെ റെഡും പിങ്കും യെല്ലോയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും ഒരു പ്രോബ്ലം ഇല്ലാത്തതാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരെണ്ണം, ഇത് ഗോൾഡൻ പ്രിൻ്റ് വരണേ, നല്ലൊരു അനാർക്കലി കുർത്തി എന്ന് വേണേൽ പറയാം. പിന്നെ ഈ ഒരെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതും നല്ല ഫുൾ ലെങ്താണ് എല്ലാം. അപ്പോൾ അത്ര ലെങ്ത് ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്താൽ മതിയല്ലോ. പിന്നെ അതേപോലെ വേറെ ഓഫറുള്ളൊരു ഷോപ്പായിരുന്നു ബിസ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പ്. ഈ ടോപ്സിനൊക്കെ 200 രൂപയുള്ളൂ. നമ്മളിത് മെറ്റീരിയൽ എടുത്ത് ഞാൻ പണ്ട് ഇതേക്കൂട്ട് കുറേ തയ്പ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാം, ഒരു മീറ്റർ തുണിക്ക് തന്നെ 200 സംതിങ് ആവും. അപ്പം നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങും പരിപാടിയൊക്കെയാണ്. പിന്നെ സൈഡിൽ സ്ലിറ്റ് ഉണ്ട്. നമ്മൾ കോളേജിലോ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നതാണ് ഇങ്ങനത്തെ ടോപ്സ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നല്ല ഷോപ്പ്സ് ഉണ്ടെന്ന്. അപ്പോൾ ജെൻസിൻ്റെ ഒരു നല്ല ഷോപ്പാണ് ഈ ഒരു ഗള്ളി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും LIC സൈഡിൽ നിന്ന് വരികയാണെങ്കിലും ഏതാണ്ട് ഒരു സെൻറ്ററിലായിട്ടാണ് വരുന്നത്. അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക്, LIC അവിടെ നിന്ന് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിലേക്കുള്ള വഴിയിൽ നേരെ ഇങ്ങോട്ട് പോവുക. അപ്പോൾ ഇത് ജെൻസിൻ്റെ ഒരു നല്ലൊരു ഷോറൂമാണ്. ഞാൻ ഷൈക്കാക്ക് ടീഷർട്ട് 2 തവണ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഷൈക്കാക്ക് ടീഷർട്ട് എടുക്കാൻ പോകണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മളിങ്ങനെ ഷോപ്പിങ്ങിൻ്റെത് കാണിക്കുന്നത് കൊണ്ട് കാണിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടീഷർട്ട് കപ്പയ്യുന്നു. നല്ല വെറൈറ്റീസ് ഉണ്ട്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ടീഷർട്ടാണ് ഇഷ്ടമായത്. ഇതാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് പോയത്. അപ്പോൾ ടീഷർട്ട്സ് മാത്രമല്ല, ഷർട്ട്സും പാൻസും ഷോർട്ട്സും അങ്ങനെ 2 ഫ്ലോറിലായിട്ട് കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇനി ലേഡീസിന് നല്ല ടോപ്സ് അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനാണെങ്കിൽ വേറൊരു ഷോപ്പാണ് ഷീലോഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാനുണ്ട്. അതേപോലെ വേറെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ഷീലോഞ്ചിൽ കുറേ കളക്ഷൻ ഉണ്ട്, അത് നമുക്ക് ഉള്ളിലേക്ക് കയറിച്ച് കാണാം. ഇവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ അജിൻ്റെ ഉമ്മാക്ക് ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ 2000 എബവ് ആണ്. പക്ഷേ എല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ്, വെറൈറ്റി
മെറ്റീരിയലാണ് എല്ലാം തന്നെ. ഇതാ ഈ ഒരു ഷോളിൻ്റെ, ഈ ഷോൾ കണ്ടല്ലേ, ഇത് തന്നെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ കണ്ടത് അതാണ്. അപ്പോൾ അത് നല്ല ഇഷ്ടമായി. പക്ഷേ അവൾ ഉമ്മ അങ്ങനത്തത് ഇടില്ലാത്തത് കൊണ്ട് അത് എടുത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കണ്ട ഷോളിൻ്റെ ടോപ്പാണിത്, ഫുള്ള് ബ്ലാക്കാണ്. അതിൽ നല്ല കളർഫുൾ എംബ്രോയിഡറി ഒക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത്തവണ കുറേ ഷോപ്പിൽ വേറെ ചുരിദാറില്ല, കഴിഞ്ഞ വീഡിയോ തന്നെ ഉണ്ടാണ് കേട്ടോ ഞാനിത്. അപ്പോൾ നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് മാർട്ട് കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ്. മാർട്ട് കളേഴ്സ് കേട്ടോ. അപ്പം എല്ലാ ഷോപ്സിലും ഒരേപോലത്തെ തന്നെ സാധനങ്ങളായിരിക്കും. സെയിം കളറുള്ള, ചിലപ്പോൾ പാറ്റേൺ മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് അതിന് സൈസ് ഇപ്പോൾ കുറഞ്ഞ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ചോദിച്ചാൽ മതി. കാരണം എല്ലാ ഷോപ്പിലും സെയിം സാധനങ്ങളായിരിക്കും. പിന്നെ 10-20 രൂപേനെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. ഈ ഫ്ലാറ്റ്സ് ഒക്കെ 150-200 ആ ഒരു റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ 200 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പുറം കണ്ടൊക്കെ 150 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് നമുക്ക് വെഡിങ് ഫംഗ്ഷനോ അല്ല കല്യാണത്തിനോ അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇടാൻ പറ്റുന്ന സ്റ്റോൺ വെച്ചതും അതേപോലെ ഗ്ലിറ്റർ ആയിട്ടുള്ള നല്ല അടിപൊളി ചപ്പൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷൂസ് എനിക്ക് നല്ല ഇഷ്ടമായി. ഷൂ അല്ല, ഹാഫ് ഷൂ പോലെ വന്നിട്ട് ഫ്ലാറ്റാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്. പിന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് കാലുവേദനയൊക്കെ ഉള്ളവർക്ക് ഇടാൻ പറ്റണ ഹീൽസിൽ വരുന്ന വെറൈറ്റിയാണ്. അതിന് 450 ആണ് കേട്ടോ പ്രൈസ് വന്നിട്ട്. പിന്നെ കുറേ ഹീൽസ് ഉണ്ട്, ഇതേപോലെ കുറേ സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇതാ ഇതേപോലെ സൈഡിൽ ബെൽറ്റും പേഴ്സൊക്കെ ഉണ്ട്. പണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സൈഡിൽ നിറച്ച് ഇതേപോലത്തെ ഷോപ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു ടൈമായപ്പോൾ അത് കൂടിയതാണ് കേട്ടോ. പണ്ട് ഇങ്ങനെ നമുക്ക് ആ റോഡിൽ കൂടി തന്നെ നടക്കാൻ പറ്റില്ല. രണ്ട് സൈഡിലും കുറേ അങ്ങനത്തെ ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ടായിരുന്നു. അപ്പം ഇതാ ഇങ്ങനെ ഇടയ്ക്കോട്ട് ഇടയ്ക്കോട്ട് ചെറിയ ചെറിയ വഴികളുണ്ട്. ഇപ്പം ഞാൻ കാണിക്കുന്നത് കോയിൻകോ ബസാറാണ്. അവിടെ കുറേ ബുട്ടീക്സ് ഉണ്ട്, അതേപോലെ ഡിസൈനേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഒക്കെ നല്ല പ്രൈസാണ്. പിന്നെ നല്ല ഫാൻസി ഷോപ്പൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ കമ്മൽ കാണിച്ചില്ല, അതേപോലെ വേറെ ജ്വല്ലറീസ് ഒന്നുമില്ല, കമ്മൽ മാത്രമേ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അങ്ങനെയുള്ളൂ. പിന്നെ ഇതേപോലെ എല്ലാ ഇടയ്ക്കോട്ടും ഇടയ്ക്കോട്ടും വഴികളുണ്ട്. അങ്ങോട്ടേക്കൊക്കെ ഇതേപോലത്തെ ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ മേലെ സ്ട്രീറ്റ് ലൈറ്റ് പോലെ കാണുന്നുണ്ടല്ലോ. അപ്പം എസ് എം സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലും രണ്ട് അറ്റത്തും ഇതേപോലെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ LIC എത്താനായിട്ടുണ്ട്. നമ്മൾ LIC ഇറങ്ങിയിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരികയാണെങ്കിലുള്ള എൻട്രൻസാണ് ഇത്. അപ്പോൾ ഇവിടെ ഇതേപോലെ ഒരു സ്റ്റാച്ചു ഉണ്ട്, അതേപോലെ കുറേ ഇങ്ങനെ ഇരിക്കാനുള്ള ചെറിയ ചെറിയ സീറ്റുകളുണ്ട്. പിന്നെ ഇതാ സൈഡിൽ കുറച്ച് ആർട്ട് വർക്കൊക്കെ ഉണ്ട്. അതിനെന്താ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പം അതാ ആ അറ്റത്ത് കാണുന്ന കുറേ പേര് നിൽക്കണ കണ്ടില്ലേ, അവിടെയാണ് ബസ് സ്റ്റോപ്പ്. അവിടെ ബസ് വരും, നമ്മൾ കയറിട്ട് പോകും. അപ്പം ഇതാണ് നമ്മൾ LIC ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണുന്ന ഒരു ഓവർ വ്യൂ. ഇനി LIC നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ മാനാഞ്ചിറ സ്ക്വയർ എന്ന് പറയണത്. അപ്പോൾ മാനാഞ്ചിറ സ്ക്വയർ കൊറോണ കാരണം അടച്ചിട്ടേക്കായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ മാനാഞ്ചിറയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ട്രെയിനിൽ വരികയാണെങ്കിൽ എങ്ങനെയാണ് മിട്ടായിത്തെരുവിലേക്ക് പോകേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ. ഇനിയിപ്പം നിങ്ങൾ കോഴിക്കോട് ആദ്യമായിട്ട് വരുന്നവർ എന്തായാലും മിട്ടായിത്തെരുവിൽ വന്നിട്ട് പോവുക. സാധനങ്ങളൊന്നും വാങ്ങില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാമല്ലോ. മിട്ടായിത്തെരുവ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ മിട്ടായിത്തെരുവിൻ്റെ ഈ ഒരു വീഡിയോനെ കുറിച്ച്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ പുതുതായി ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളെ റൈറ്റ് സൈഡിൽ കാണാൻ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താലും ഞാൻ ഇനി അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ടേക്ക് കെയർ.